കോന്നി താലൂക്ക് ഓഫീസിലെ കൂട്ടവധിയിൽ എല്ലാ സാഹചര്യവും പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 36 പേർ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അവധി എടുത്തതിന്റെ കാരണം കൃത്യമായി പരിശോധിക്കും. വിശദ റിപ്പോർട്ട് കിട്ടണമെന്നും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സർക്കാരിൻ്റെതെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷവും അതിന്റെ വ്യാപ്തിയും അതിന്റെ ഗൗരവം അറിഞ്ഞതിന് ശേഷവും മാത്രം സാധാരണ നിലയിൽ സർക്കാർ ജീവനക്കാർക്ക് അവധി എടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഔദ്യോഗികമായി കേസാർ അംഗീകരിക്കപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അതിനെ അപ്പുറത്ത് കടക്കുന്ന വിധത്തിൽ കൂട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും നോക്കേണ്ടി വരും. നേരിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകാതെ ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. എന്തായാലും വിവരം അറിഞ്ഞ ഉടനെ സർക്കാർ ആക്ഷനിലേക്ക് ആയിട്ടുണ്ട്. അതിന്റെ ഒരു സാധാരണ നിലയിൽ ലഭ്യമാകേണ്ട ഒരു കാലതാമസത്തിന് വേണ്ടി മാത്രമേ കാത്തുള്ളൂ. ഈ ആളുകളെ സംബന്ധിച്ചുണ്ടാക്കിയ ബുദ്ധിമുട്ട് അല്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇന്നലെ തന്നെ ഞാനതിൽ പിന്നെ പൊതു സമൂഹത്തിനോട് ഒരു മന്ത്രി എത്രമാത്രം വിനീതമായി നിൽക്കാമോ ആ നിലവാരത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും കുറവുണ്ടോ എന്ന് നല്ലതുപോലെ പരിശോധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, വിശദാംശങ്ങളെല്ലാം പരിശോധിക്കാനാണ് ഉദ്ദേശം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പല ഘട്ടങ്ങളിലുണ്ടായിട്ടുള്ളതാണ്. ഒരു വിഷയത്തെ വിവാദമാക്കുമ്പോൾ വിവാദത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് ഇടവരും. നേരത്തെ കൂട്ടായി അവധി എടുത്തിട്ടുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാധാരണ നിലയിൽ നാട്ടിൽ പലവിധത്തിലുള്ള സമരങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ബാധകമാകുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ഗൗരവം, അത് കൂടുതൽ താഴെപ്പോട്ട് ശ്രദ്ധ ചെലുത്തേണ്ട ചില കാര്യങ്ങൾ ഇത് പരിശോധിക്കുന്നു. അത് മാത്രമേ ഇതിനായിട്ട് പറയാനുള്ളൂ. ഇതാണ് കേരളത്തിൽ ഈ കാലത്ത് നടന്ന ഏറ്റവും വലിയ സംഭവം എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷെ കൃത്യവിനോദമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് നടത്തുന്നതിൽ സർക്കാരിൻ്റെ പിന്തുണ, കൃത്യവിനോദത്തിന് സർക്കാരിൻ്റെ സമരം പോലെ ഇതിനെ കാണാൻ പറ്റുമോ? സമരം അത്രയും ഒരുമിച്ച് കാണാനാവില്ല. ഞാൻ പറഞ്ഞത് ലീവ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ലീവ് എടുക്കാൻ കെ എസ് ആർ അനുസരിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആളുകൾ എടുക്കാം. എന്നാൽ സംഘടിതമായി പ്രവൃത്തി ദിവസങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിനോദയാത്രകൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായിട്ടുള്ള കരാറാണ്. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ്. പക്ഷെ എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാനാകുള്ളൂ. ബ്ലാങ്കായി ഏതെങ്കിലും വിഷയത്തിൽ ഒരു സമീപനം എടുക്കണം എന്ന് സർക്കാർ.